ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു മിച്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഗൈസ്. നമുക്ക് വീടുകളിൽ എങ്ങനെ വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കുമ്പോൾ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ടീ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഗൈസ്. ടിഫിൻ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പം ഞാനിവിടെ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 1 ടീസ്പൂൺ കായം പൊടിച്ചത്. കായത്തിൻ്റെ പൊടി ഒരു പ്രത്യേക ഫ്ലേവറാണ് ഗൈസ്. അതും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ കട്ടക്കായ ഉണങ്ങി അതൊന്ന് വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് യോജിപ്പിക്കുക കേട്ടോ. കായത്തിൻ്റെ ഒരു ഫ്ലേവറാണ് നമ്മൾ മിക്സറിൽ യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആഡ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതുണ്ടാക്കുന്നത് ആദ്യം ഫസ്റ്റ് മിച്ചറിനുള്ള സെക്ഷൻ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററിൽ വേണം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. അത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം മിക്സറിലേക്ക് ആവശ്യമുള്ള കടലപ്പരിപ്പ്, പൊട്ടുകടല ഞാനിവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ 1 കപ്പ് പച്ചക്കപ്പലണ്ടിയും എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കിത് ഫസ്റ്റ് ഇത് രണ്ടും ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ചീഞ്ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് പൊട്ടുകടല ഇട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊട്ടുകടലയും കപ്പലണ്ടിയൊക്കെ വറുത്തെടുക്കാനായിട്ട്. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്കാണ് നമ്മൾ പൊട്ടുകടല ഇട്ട് കൊടുത്തേനായിട്ട് ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിത് വറുത്ത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ നമുക്ക് ചെയ്ത് വച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ ആയിട്ട് ടിഫിനൊക്കെ ആയിട്ട് നമുക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എയർ കണ്ടീഷനായിട്ടുള്ള പാത്രത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ കപ്പലണ്ടി ആ സെയിം ഓയിലിലേക്ക് തന്നെ പച്ചക്കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. കപ്പലണ്ടിയും ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കപ്പലണ്ടിയും വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ കപ്പലണ്ടി വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് കടലമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കണം. നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ അച്ചിലൂടെ ചാടാൻ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി. ഇപ്പോൾ ആ സെയിം ഓയിലിലേക്ക് തന്നെ ഞാൻ ഇടിയപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ആ അച്ചിലേക്ക് ഈ ബാറ്റർ ഇട്ട് കൊടുത്തിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഉള്ള അച്ചിലാണ് നമ്മൾ ഇത് പ്രസ് ചെയ്ത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓയിലിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. ഒരു വശം മുരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊട്ടുകടലയും അതേപോലെ കപ്പലണ്ടിയും അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ഇവിടെ നമ്മളിത് ഇതേപോലെ അടുത്ത ബാച്ചും അങ്ങനെ ഓരോ ബാച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അത് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ആ ഇടിയപ്പം പ്രസ് ചെയ്യണ ആ അച്ചിലേക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള അതെ നമ്മളിപ്പോൾ പൊരിച്ച് കോരി വെച്ചിരിക്കുന്നതാണ്ട ഗൈസ്. ഒരു വശം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറച്ചു വിട്ടിട്ട് ആ 2 കപ്പ് പൊടിയിൽ നമുക്ക് എത്രത്തോളം വറുത്തെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം വറുത്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ബാച്ചാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതൊന്ന് മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളറ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തേക്ക് റെഡ് ഫുഡ് കളറ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കളർ ആവശ്യമുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇത്ര അധികം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ മിക്ചറ് തയ്യാറാക്കിയെടുക്കുന്നത്. കടലമാവ് തയ്യാറാക്കി എടുക്കുന്നത് ഈ രീതിയിലാണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു മാവിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പൊരിച്ചതെല്ലാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ പൊരിച്ച് കോരിയെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കറിവേപ്പില നല്ലൊരു ഫ്ലേവർ നൽകും. അതുകൊണ്ട് കറിവേപ്പിലയും കുറച്ച്
വറുത്തെടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് ഓവറായിട്ട് പൊടിച്ചെടുക്കണ്ട, ജസ്റ്റ് ആ കട്ടാളം ഒന്ന് ഇതാവും പാകത്തിന് നമ്മൾ കൈവച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാനാണ്. അപ്പോൾ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കറിവേപ്പിലയും അതേപോലെ കപ്പലണ്ടിയും പൊട്ടുകടലയും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതെ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിച്ചറാണ് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന മിച്ചറിനെയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിച്ചറാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മിച്ചറാണ്. 2 കപ്പ് കടലമാവിൽ നിന്നാണ് ഇത്രയും മിച്ചറ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. വെറുതെ ഒരു പാത്രത്തിൽ നമുക്ക് ടീ ടൈമിലൊക്കെ കുറച്ച് മിച്ചറ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചൂടൻ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിരിക്കുന്ന നല്ല അടിപൊളിയല്ലേ ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന ബാങ്ക് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.